ഓരോരു വെക്കാൻ വേണ്ടിയിട്ട് കടുകും ഉളിവേ സബോളയും പച്ചമുളകും അല്ലേ. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന സാധനമാണ് മുരിങ്ങയില. മുരിങ്ങയില ഇട്ട് മോര് കാച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇതാ മോര്, ഇത് അരപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മതിയില്ല അമ്മ. അപ്പുറത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ചമ്മന്തിപ്പൊടി, അത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാട്ടാ. അമ്മയ്ക്ക് ഇന്ന് പോകും, അപ്പം എനിക്ക് ചമ്മന്തിപ്പൊടിയും പിന്നെ മോര് കറി ഒക്കെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പൂച്ചത്തട്ടി വീണേ മുരിങ്ങല ഇട്ടു. തെറി തെറി പൊട്ടിത്തെറി അഴറ്റിയെടുക്കണം. മുരിങ്ങയില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എന്താ സംഭവം ഉണ്ടാക്കുന്ന മുരിങ്ങയില ശരി മോരുകറി മുരിങ്ങയില ഇട്ട അരപ്പ്. ഇടുക്കി സ്റ്റൈലുള്ള മോരുകറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില ഇട്ട് മോര് കാച്ചത്. ഞങ്ങളുടെ അവിടെ മോര് കാച്ചത് മോരുകറി, നിങ്ങളുടെ ഇവിടെ എന്തോ പറയുന്നത് മോരുകറി. നമ്മൾ മോര് കാച്ച എന്ന് പറയില്ല അമ്മ. അമ്മ അത് വാഴക്കൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് കാളങ്ങി. പിന്നെ കുമ്പളങ്ങയും വെള്ളരിക്കയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന പുളിശ്ശേരി. ഇന്ന് അമ്മ പോവുകയാണേ, അപ്പൊ അതിന് മുമ്പായിട്ട് മോക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാനായിട്ട്. ചമ്മന്തിപ്പൊടിക്കുള്ള ഞാൻ പറഞ്ഞായിരുന്നു, ചമ്മന്തിപ്പൊടി വേപ്പിലത്തട്ടി. പിന്നെ ഒരു സാധനം അമ്മ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഓർഗാനിക് ആയിട്ട് വീട്ടിൽ നിന്ന് ഇടുക്കി നിന്ന് കൊണ്ടുവന്ന ആട്ട ബീറ്റ്റൂട്ട് തോരൻ. അത് അമ്മതാ തോരൻ വെച്ചിട്ടുണ്ട്. നല്ല കളർ ഉണ്ടല്ലേ, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടല്ലേ, ഓർഗാനിക് ആയതുകൊണ്ട്. പിന്നെ എന്തുവായിരുന്നു അമ്മ വെച്ചത്? തേങ്ങ അരച്ച് ഒഴിച്ചേറിയായിട്ട് വെച്ചത്. രാവിലെ പുട്ടും ഈ കറിയായിരുന്നു. അരപ്പിയർത്തു, കുറച്ച് വെള്ളം ഒഴിച്ച്. മോരുകറി എന്ന് പറഞ്ഞിട്ട് മോര് വീണില്ലല്ലോ. മോരുതല്ലേ, അരപ്പ് തിളപ്പിച്ചിട്ടല്ലേ. ഓ അങ്ങനെയാണല്ലേ. അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പൊ അമ്മ അതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തല്ലോ അമ്മ മോര്. അപ്പൊ കട്ടയില്ലാതെ നമുക്ക് കിട്ടും. അപ്പൊ അതും കൂടെ ഒഴിച്ച് ഉപ്പ് ഇട്ടില്ലേ. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടെ നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഇതും ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുരിങ്ങയിലയുടെ ഗുണമുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അത് മതിയില്ല അമ്മ. കുറച്ചുകൂടെ നമുക്ക് നീട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു നാളത്തേനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിത്തരാം. ഇത് തിളക്കാൻ പാടില്ലാത്തതുകൊണ്ട് മോര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കാനില്ലല്ലോ അമ്മ. ആ ഇത് മതിയമ്മ. ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഓഫ് ആക്കാം അല്ലേ. ചെറു തീയിലല്ലേ ഇട്ടേക്കണേ, മതിയാവോ അമ്മ? ഓഫ് ആക്കിക്കട്ടെ. ഉപ്പായിട്ടുണ്ട്, ഉപ്പ് നോക്കിക്കാമ്മ. ഓഫ് ആക്കിയോ? അങ്ങനെയുണ്ട്, സൂപ്പർ. ഇനി അടുത്ത തന്നെ പരിപാടി ചമ്മന്തിപ്പൊടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അല്ലേ. എന്ത് പറ്റി ഇസേനെ കൊണ്ടുപോകുന്ന സങ്കടമാണ്. ഇസേനയ്ക്ക് ഇന്ന് അമ്മ തൊഴിലുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക കേട്ടാ. അമ്മ അച്ഛന് ഇടിക്കുന്ന
അവിടെ ചെന്ന് കഴിഞ്ഞ് മര്യാദയ്ക്ക് ഇരിക്കണം കേട്ടോ. അവിടെ കളിച്ചാനൊന്നും ആടുമില്ല. ആ ചാച്ചൻ കേറ, ചാച്ചൻ കേറ. മറ്റേ പാടി ഇരുന്നോ അമ്മ? ആ അല്ല, അച്ഛൻ്റെ കാലയിലാ. ആ ആ അങ്ങനെ അവരും പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് നാൾ കൂടി ഉണക്കമീൻ നടക്കാനുണ്ട് കേട്ടോ. ഇരുന്നാളും കൂടിയാണ് മേടിക്കുന്നത്. മിക്കപ്പോഴും പച്ചമീൻ കാണും. ഞാനതൊന്ന് പറത്തിട്ട് വരാം. ഉച്ചേൻ്റെ പുറത്തേക്ക് പോയതാട്ടോ, വന്നില്ല. അപ്പം എനിക്ക് വിശന്നപ്പം ഞാൻ മോരുകറിയും പയറും അമ്മ ഉണ്ടാക്കി തന്ന ചമ്മന്തിപ്പൊടി, മീൻ വറുത്തതും ബീട്രൂട്ടും തോർന്നു. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാവേ. തുവരയിലെ തോരൻ വെച്ച് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഇച്ചാൻ്റെ ഇവിടെ പറിക്കാൻ പോയിക്കോട്ട. കുറച്ച് പറിച്ചായിരുന്നു നേരത്തെ, അതിട്ട് ബാക്കിയും കൂടെ പറിക്കാൻ പോയിട്ടുണ്ട്. ഫുൾ ഹെൽത്തി ആഹാരം. ഒരാളെൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. റോക്കി, റോക്കിയേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഇരുന്നപ്പോൾ ഇച്ചാൻ പറഞ്ഞു. ഇവിടെ ഒരു വലിയ പുളിമരം ഉണ്ട് കേട്ടാ, കണ്ട നിറയെ പുളിയും ഉണ്ട്. പഴുത്ത് ചാടുന്നതും പച്ചയൊക്കെ ഉണ്ട്. ഇതാണിത് എൻ്റെ വണ്ടി. അഭിഷേക് ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് കാണാൻ നിൽക്കാട്ടോ. പറിച്ചോണ്ട് കഴിഞ്ഞാ കിട്ടിയാ അണിച്ചേ. നമ്മുടെ തൊടികളിൽ നിന്ന് അണിക്ക് ഇത് പൂവും കൊള്ളുമോ? എന്തു പറയുന്ന തുവരയിലെയോ? തുവര, തുമര എന്നൊക്കെ പറയാറുണ്ട്. എന്തെന്നും തകരയെന്നും പറയാറുണ്ട്. തകര, തകര എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ തകരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറിവെച്ച് വരുമ്പോ ചുങ്ങി അങ്ങ് പോലെയോ? കുറച്ചുണ്ടാവുമ്പോ തണ്ടോട് കൂടി അരിയോ? നൈസ് ഉണ്ടാണെങ്കിൽ തൊണ്ടോട് കൂടി അരിയാം. അതല്ലെങ്കിൽ ഇല മാത്രം വേണമെങ്കിൽ ഇല എറുത്തെടുക്കാം. ഗർഭിണികൾക്ക് കഴിക്കാൻ നല്ലയാ, മലശോചനക്ക് നല്ല ഇലയാ. ആ ഇത് കറി വെച്ച് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ? തോരൻ വെച്ചും കഴിക്കാലോ? അത് തന്നെ, അല്ലാതെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും നല്ലത് കഴിക്കുന്നത്, നാരിന്റെ അംശം ഒരുപാട് ഉള്ളതുകൊണ്ട് മലശോചനക്ക് ഇത് നല്ല. പിന്നെ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം മാറാനും അടിപൊളി ഇല. ഡോക്ടർ ഡോക്ടർ വിനോയാണ്. ഇനി എനിക്ക് പുളി പറിച്ചേരുവോ? പുളി പറിക്കാൻ പോവാണ് ഗൈസ്. ആ പുളി വീണില്ല, കമ്പ വീണു. കമ്പെടുത്തറിയാനല്ല, പുളി പറിക്കാൻ അറിഞ്ഞു. അങ്ങേറി ഉന്നം നോക്കി. വാ കിട്ടിയാ? പഴുത്തത് വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്കിയേ. റോക്കി കിട്ടിയച്ചാ കാണിക്കൂ.
പച്ചപ്പുളി. വാ, ഇത് ഇതെന്തിനാ കഴുകുന്നു? കഴുകണം പിന്നെ കഴുകിട്ട്.